ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പാക് സ്ത്രീകളുടെ ഹണി ട്രാപ്പ് കേസുകൾ ഉയരുന്നതായി റിപ്പോർട്ട് ഇത്തരം ഹണി ട്രാപ്പ് കേസുകൾ വർദ്ധിച്ചതോടെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഇവർ കെണിയൊരുക്കുന്നതിലെല്ലാം ഒരേ രീതിയിലാണ് മിസ് കോളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലെ ഫ്രണ്ട് റിക്വസ്റ്റിലൂടെയുമാണ് തുടക്കം തുടർന്ന് ചാറ്റിങ്ങും ഫോൺ വിളിയും ആരംഭിക്കും പിന്നീട് ഈ സംഭാഷണങ്ങൾ മണിക്കൂറുകളോളം നീളും മാനസികമായി അടുപ്പം സ്ഥാപിക്കും പ്രലോഭിപ്പിക്കാനായി നഗ്ന ചിത്രങ്ങൾ വരെ കൈമാറുന്ന രീതിയുമുണ്ട് കൂടാതെ പാക് ചാര സംഘടനയുടെ ഭാഗമായുള്ള സ്ത്രീകളാണ് സൈനികരുമായി മറ്റു സാധാരണക്കാരുമായി വാട്സപ്പിലൂടെ ബന്ധം സ്ഥാപിക്കുന്നത് മാത്രവുമല്ല ഈ ശൃംഖലയിൽ ഉൾപ്പെട്ട പലരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നൂറുകണക്കിന് പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തു രാജ്യത്ത് ഈ വർഷം മാത്രം ഇത്തരത്തിലുള്ള എട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൈനികരെ മാത്രമല്ല അതിർത്തി മേഖലകളിൽ താമസിക്കുന്ന സാധാരണക്കാരെയും പാക് ചാര സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹണി ട്രാപ്പുകാർ ലക്ഷ്യമിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് പേരെയാണ് ചാരവൃത്തി ചുമത്തി അറസ്റ്റ് ചെയ്തത് ഇതിൽ സൈനികരും സൈന്യവുമായി ബന്ധപ്പെട്ട ജോലികൾ ഏറ്റെടുത്തു ചെയ്യുന്നവരും അല്ലാത്തവരുമുണ്ട് ഇവരെല്ലാം പാക് വനിതകളുടെ ഹണി ട്രാപ്പിൽ കുടുങ്ങിയവരായിരുന്നു കൂടാതെ ഹണി ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കാതെ പലരും പല വിവരങ്ങളും തങ്ങളുടെ കാമുകിമാർക്ക് കൈമാറുകയായിരുന്നു നേരത്തെ ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്താൻ ഓൺലൈൻ ഹണി ട്രാപ്പുമായി പാകിസ്ഥാൻ രംഗത്തെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വ്യാജസുന്ദരികളുടെ പ്രൊഫൈൽ നിർമ്മിച്ച് മുതിർന്ന സൈനികരെ സുഹൃത്തുക്കളാക്കി രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട് ഇതിനുവേണ്ടി ഇന്ത്യൻ വനിതകളുടെ പേരും വിലാസവുമാണ് ഉപയോഗിക്കുന്നത് കൂടാതെ ഇന്ത്യൻ സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ നിന്ന് സൈനികരെ മാത്രം ലക്ഷ്യമിട്ട് ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട് അതേസമയം ഹണി ട്രാപ്പ് വഴി വ്യോമസേനയുടെ സുപ്രധാന വിവരങ്ങൾ ചോർത്തിയത് നേരത്തെ വലിയ വിവാദമായിരുന്നു ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്ന വ്യാജ യുവതികൾ സ്മാർട്ട് ഫോണിലൂടെ മെസ്സഞ്ചർ വഴി ചാറ്റ് ചെയ്ത് രഹസ്യ ഡേറ്റകൾ ചോർത്തു ഓൺലൈൻ വഴി പരിചയപ്പെട്ട വ്യാജസുന്ദരി ഹണി ട്രാപ്പിലൂടെ സൈനിക ഉദ്യോഗസ്ഥനെ തന്ത്രപരമായി കൊടുക്കുക എന്നതാണ് പാക് പദ്ധതി ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്ന യുവതികൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊബൈൽ നമ്പറുകളും മറ്റു വ്യക്തി വിവരങ്ങളും സ്വന്തമാക്കുന്നു കെണിയിൽ കൊടുക്കാനായി വേണ്ട രഹസ്യ ചിത്രങ്ങളും വീഡിയോകളും നേരത്തെ തന്നെ യുവതികൾ സ്വന്തമാക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള നിരവധി വ്യാജ പ്രൊഫൈലുകൾ ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി റിപ്പീറ്റ് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസികളുടെ കെണികൾ സൂക്ഷിക്കണമെന്ന് പ്രതിരോധ മേഖലയിലെ എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായതോടെ ഐ എസ് ഐ ചാരന്മാരുടെയും ഹാക്കർമാരുടെയും സൈബർ ആക്രമണം ശക്തമായിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിൽ കെണിയൊരുക്കി രാജ്യത്തെ രഹസ്യങ്ങൾ ചോർത്താനാണ് ഇവരുടെ നീക്കം സാധാരണക്കാരെ പോലും ഹണി ട്രാപ്പിനായി ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇത്തരം കേസുകൾ വർദ്ധിച്ചതോടെ അതിർത്തി മേഖലകളിൽ ഹണി ട്രാപ്പിനെ കുറിച്ചുള്ള ബോധവൽക്കരണം വിപുലമാക്കാനാണ് ശ്രമിക്കുന്നത് വിവിധ സൈനിക വിഭാഗങ്ങളും ഇതേ ദൗത്യവുമായി രംഗത്തുണ്ട് പൊതുജനങ്ങൾക്കിടയിലും സൈനികർക്കിടയിലും ഇത്തരം ഹണി ട്രാപ്പിനെ കുറിച്ചുള്ള പരമാവധി ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം സംശയാസ്പദമായ രീതിയിൽ ഏതെങ്കിലും ഫോൺ കോൾ വന്നാൽ ലോക്കൽ പോലീസിനെ അറിയിക്കണമെന്നും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സൈന്യവുമായി ബന്ധപ്പെട്ട് അതീവ സുരക്ഷാ സ്വഭാവമുള്ള വിവരങ്ങൾ ബ്ലാക്ക് ചോർത്താനാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്